താളൊഴിഞ്ഞ റെയിൽവേ ക്വാർട്ടേഴ്സിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. പ്രതി നാസു യുവതിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കൊലപാതകം. മുഹമ്മദ് ഇമ്രാൻ വിവരങ്ങളുമായി നമുക്കിപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. ഇമ്രാൻ പരിചയപ്പെട്ടു, ലൈംഗിക ബന്ധത്തിനിടയിൽ അപസ്മാരം വന്നു മരിച്ചു, താൻ രക്ഷപ്പെട്ടു എന്നാണ് പ്രതി ഇന്നലെ പറഞ്ഞത്. കളവാണത് പോലീസിന് ബോധ്യമായോ? തീർച്ചയായിട്ടും പി ജി, പ്രതി നേരത്തെ മുതൽ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞിരുന്നു. ഇതിനാൽ തന്നെ പ്രതി പറഞ്ഞിരുന്ന കാരണങ്ങളൊന്നും ആദ്യഘട്ടം മുതൽ തന്നെ പ്രതി പറഞ്ഞ കാര്യങ്ങളൊന്നും പോലീസ് വിശ്വസിച്ചിരുന്നില്ല. നിലവിൽ കൊലപാതകം, ബലാത്സംഗം, മോഷണം എന്നീ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ മാസം 29-ാം തീയതി കൊല്ലം ബീച്ചിൽ വെച്ച് യുവതിയെ കണ്ട പ്രതി നാസു തന്ത്രപരമായാണ് റെയിൽവേ ക്വാർട്ടേഴ്സിലേക്ക്, അതായത് ആളൊഴിഞ്ഞ റെയിൽവേ ക്വാർട്ടേഴ്സിലേക്ക് യുവതിയെ എത്തിച്ചത്. ഇവിടെ വെച്ച് ബലാത്സംഗം ചെയ്യാനായി ശ്രമിച്ചു. ഇതിനിടയിലാണ് യുവതി മരണപ്പെട്ടത് എന്നാണ് പോലീസ് പറയുന്നത്. ഈ യുവതി മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം ഈ പ്രതി യുവതിയുടെ പണവും ഒപ്പം തന്നെ മൊബൈൽ ഫോണും കവർന്നുകൊണ്ട് പോയതായും പോലീസ് പറയുന്നു. നേരത്തെ പ്രതി പറഞ്ഞിരുന്നത് യുവതിയുമായി ദീർഘകാലമായി തന്നെ പരിചയമുണ്ടായിരുന്നു. 29-ാം തീയതി ബീച്ചിലെത്തി പിന്നീട് ഇവിടേക്ക് വന്നു. ഈ കോട്ടസിൽ വെച്ച് യുവതിക്ക് അപസ്മാരമുണ്ടായി എന്ന തരത്തിലായിരുന്നു പോലീസിനോട് പറഞ്ഞത്. ഇതിനിടയിലാണ് യുവതി മരിച്ചതെന്നും പറഞ്ഞിരുന്നു. ഏതായാലും പോലീസിൻ്റെ അന്വേഷണം തുടരുകയാണ്. പോലീസ് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇയാൾ ലൈംഗിക വൈകൃതത്തിന് അടിമയായ ആളാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. മാത്രമല്ല നേരത്തെ പോക്സോ കേസുകളിലടക്കം പ്രതിയായ ആളാണ് ഈ നാസു. ഏതായാലും കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പി ജി.